Hi dears, welcome back to my channel. The evening snacks in the recipe I turn in the one to the other. Up at the beginning and dark and then knock up. I knew in Savola, Pachamalaga, Mendila, Inji, Karivapilla, Idella, Serda, I took a taste. ആദ്യം തന്നെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് തിരുമ്മിയതിന് ശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കുക. മുളക് പൊടിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് വശവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മീൻ കോരി മാറ്റിയതിന് ശേഷം ഈ ഓയിലിൽ തന്നെയാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ആദ്യം തന്നെ ഇഞ്ചി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതായത് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത്, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് കൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. മീനിൽ ആദ്യം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് റെഡിയാകുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മുള്ളെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഉള്ളിയൊക്കെ നന്നായി വാടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് ഇതിനകത്ത് കുറച്ച് ചെരവിയ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഓപ്ഷണലാണ്. തേങ്ങ ചേർത്താൽ മസാല ഒട്ടിപ്പിടിക്കാതെ വിട്ട് വിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു തോരനായിട്ടും കൂടെ കഴിക്കാം കേട്ടോ. ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വലിയ ജീരകവും രണ്ടോ മൂന്നോ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു ചമ്മന്തി പോലെ നരച്ചിട്ടെടുക്കണം. ഇപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറച്ചൊന്ന് ചൂടാറിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ച് ഉരുട്ടിയെടുക്കണം. മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. അതിനായിട്ട് കൈയിൻ്റെ അടിയിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്ത് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ മസാല വെച്ച് കൊടുക്കണം. പിന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഉരുട്ടിയെടുക്കണം. ഇത് കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനൊരു ഷേപ്പാക്കിയെടുക്കണം. എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ഇതെല്ലാം ഇപ്പം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിനൊരു ബൗളിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഫിഷ് ആയതുകൊണ്ട് ഇത്തിരി നല്ല എരിവുള്ളതാണ് ടേസ്റ്റ്. അധികം തിക്കായിട്ടുള്ള ബാറ്ററൊന്നും വേണ്ട, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ മതി. ഈ ഒരു തിക്നെസ് മതി ബാറ്ററിന്. ഇത് ദോശമാവിനെക്കാട്ടും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു മാവാണ്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇത് ഇതേപോലെ ഈ ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ആദ്യം ഉള്ളിലുള്ള എല്ലാം നന്നായി വെന്തതാണല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്,
പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.